بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آله حق قدره ومقداره العظيم. ان شاء الله ഇന്ന് നമ്മൾ പറയുന്നത് ഒരു രാജാവിനെ കുറിച്ചിട്ടാണ്. ബഹുമാനപ്പെട്ടവരെ, ദിനേന 300,000 സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു. ദിനേന 300,000 സ്വലാത്ത് ചൊല്ലുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ഒരാൾക്ക് ദിനേന 300,000 ഒക്കെ സ്വലാത്ത് ചൊല്ലാൻ പറ്റുക. സാധാരണക്കാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ദിവസം 300,000 സ്വലാത്ത് ചൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആലാൻ്റെ ആരിഫീങ്ങളുടെ ചരിത്രം എടുത്തു നോക്കുമ്പം ഒരുപാട് സ്വലാത്ത്, ദിനേന ഒരുപാട് സ്വലാത്ത് ചൊല്ലിയ മഹത്തുക്കളെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും ഞാനൊരു മഹാനെ കുറിച്ചിട്ട് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ദിനേന 27 മില്യൺ സ്വലാത്ത് ചൊല്ലാറുണ്ട് എന്നുള്ളത്, അതായത് 2,70,000,000 സ്വലാത്ത്. അതേപോലെ തന്നെ മറ്റൊരു മഹാനെ കുറിച്ചിട്ട് വായിച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരു ദിവസം 10,10,000,000 സ്വലാത്ത് ചൊല്ലാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അതേപോലെ തന്നെ മറ്റനേക മഹത്തുക്കളുടെ ചരിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പല മഹത്തുക്കളും ദിനേന 70,000 തവണ ഖുർആൻ ഖത്തം തീർക്കുന്നൊക്കെ മഹത്തുക്കളുണ്ടായിരുന്നു. അപ്പം അല്ലാഹു സുബ്ഹാനഹു തആലാൻ്റെ ആരിഫീങ്ങൾക്ക്, അല്ലാഹു സുബ്ഹാനഹു തആലാൻ്റെ പ്രത്യേകക്കാരായിട്ടുള്ള സ്വാലിഹീങ്ങളായിട്ടുള്ള അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സമയത്തിൽ വലിയ ബറക്കത്ത് കൊടുക്കുകയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് ഇബാദത്തുകൾ, ഒരുപാട് ദിക്റുകൾ ചൊല്ലാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ അത് സ്വാലിഹീങ്ങളായിട്ടുള്ള ആരിഫീങ്ങളായ ഔലിയാക്കന്മാരായിട്ടുള്ള മഹത്തുക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമുക്കും എന്താ പറയുക, കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ദിക്റുകൾ അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലാൻ നമ്മളെ സഹായിക്കുന്ന പ്രത്യേകമായിട്ടുള്ള സ്വലാത്തുകളെ കുറിച്ചിട്ട്, അതായത് സമയത്തിൽ നമുക്ക് ബർക്കത്ത് കൊണ്ടുവരുന്ന പ്രത്യേകമായിട്ടുള്ള സ്വലാത്തുകളെ കുറിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല ആരിഫീങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ സ്വലാത്തുകൾ ഒരാൾ ധാരാളമായിട്ട് ചൊല്ലുകയാണെങ്കിൽ അവർക്കും ഒരു ദിനം ഒരുപാട് സ്വലാത്തുകളും ദിക്റുകളൊക്കെ ചൊല്ലാനുള്ള ആ സമയം അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമെന്നൊക്കെ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ അത്തരം സ്വലാത്തുകളെ കുറിച്ചിട്ടൊക്കെ പിന്നീട് സംസാരിക്കാം. ഏതായാലും ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു ദിനം 300,000 സ്വലാത്ത് ചൊല്ലിയ രാജാവ്. സുൽത്താൻ മഹ്മൂദ് ഗസ്നവി തങ്ങളായിരുന്നു ആ മഹാത്മാവ്. ദിനേന 300,000 സ്വലാത്ത് ബഹുമാനപ്പെട്ടവർ ചൊല്ലാറുണ്ടായിരുന്നു. സുബഹി നിസ്കരിച്ച ശേഷം 300,000 സ്വലാത്ത് ചൊല്ലിക്കഴിയുന്നതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ടവർ തൻ്റെ മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ രാജാവിൻ്റെ ഒരു ദിവസത്തെ ഒരുപാട് സമയം കവർന്നെടുക്കുന്ന ഈ ഒരു ഇരുത്തം, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുള്ള ഇരുത്തം, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രയാസം നിറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. കാരണം പലപ്പോഴും ആളുകൾക്ക്, സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക്, രാജാവിനെ കാത്ത് ഒരുപാട് നേരം കൊട്ടാരത്തിൻ്റെ പുറത്ത് കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ വരികയുണ്ടായി. രാജാവാണെങ്കിലും 300,000 സ്വലാത്ത് ചൊല്ലിക്കഴിയാതെ രാജാവ് പുറത്തേക്ക് വരികയും ഇല്ല. ഇത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഭരണത്തെ പോലും ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. കാരണം രാജാവ് പുറത്ത് വരുമ്പോൾ ഒരുപാട് നേരമായിരിക്കും. അങ്ങനെ ഒരിക്കൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സുൽത്താൻ മഹ്മൂദ് ഗസ്നവി തങ്ങൾ സ്വപ്നത്തിൽ കാണുകയാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ രാജാവിനോട് ചോദിച്ചു, സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ജനങ്ങളെ വിഷമിപ്പിക്കുന്ന ഇത്രയും ദീർഘമായിട്ടുള്ള ഒരു ഇരുത്തം ആവശ്യമുണ്ടോ എന്നുള്ളതായിരുന്നു ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ രാജാവിനോട് ചോദിച്ചത്. എന്നാൽ രാജാവിനെ സംബന്ധിച്ചിടത്തോളം താൻ ദിനേന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സ്വലാത്തുകളിൽ കുറവ് വരിക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. അപ്പം അതിലുള്ള സങ്കടം രാജാവ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനൊരു സ്വലാത്ത് പഠിപ്പിച്ചു തരാം, ഒരു തവണ ചൊല്ലിയാൽ 100,000 സ്വലാത്തിൻ്റെ പ്രതിഫലം ലഭിക്കും. 3 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ 300,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലവും ലഭിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങളും ജനങ്ങളുടെ കാര്യങ്ങളും പരിഹരിക്കാനുള്ള സമയവും ലഭിക്കും. എന്നാലും ദിനേന 300,000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം നഷ്ടപ്പെടുകയും ചെയ്യില്ല. അങ്ങനെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ സ്വലാത്ത് സുൽത്താൻ മഹ്മൂദ് ഗസ്നവി തങ്ങൾക്ക് പഠിപ്പിച്ചെടുത്തു. സുൽത്താൻ അതിൻ്റെ ശേഷം ആ സ്വലാത്ത് പതിവാക്കാൻ തുടങ്ങുകയും ജനങ്ങളുടെ കാര്യങ്ങളിലും രാജഭരണത്തിലും കൂടുതൽ സമയം ചെലവഴിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സുൽത്താൻ മഹ്മൂദ് ഗസ്നവി തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഗസ്നവിയ എന്ന പേരിൽ പ്രസിദ്ധ
പ്രസിദ്ധമായിട്ടുള്ളത്. ആ സ്വലാത്ത് സ്വലാത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഇൻഷാല്ല ആ സ്വലാത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ചൊല്ലാം. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മളത് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള സ്വലാത്തുകൾ തന്നെയാണ്. സ്വലാത്തിൻ്റെ ഒരുവിധം എല്ലാ ഏടുകളിലും കിതാബുകളിലൊക്കെ കാണുന്ന സ്വലാത്താണ്. നമ്മളെല്ലാവരും ചൊല്ലിയിട്ടുണ്ടാവും. എന്നാലും ഒരു തവണയും കൂടി നമുക്ക് ചൊല്ലാം ഇൻഷാല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരും ഉൾപ്പെടുത്തട്ടെ. ഏതായാലും നമുക്ക് ആ സ്വലാത്ത് ഒരുമിച്ച് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد رحمة الله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد فضل الله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد خلق الله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد علم الله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد كلمات الله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد كرم الله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد ذكر الله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد حروف كلام الله. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد قطر الأمطار. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد ورق الأشجار. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد رمل القفار. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد الحبوب والثمار. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد الليل والنهار. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد ما خلقت في البحار. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد ما أظلم عليه الليل وأشرق عليه النهار. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد من صلى عليه. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد من لم يصلي عليه. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد أنفاس الخلائق. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد نجوم السماوات. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد كل شيء في الدنيا والآخرة. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد بعدد ما خلق ربي وأحصى. صلوات الله تعالى وملائكته وأنبيائه ورسله وجميع خلقه على سيد المرسلين وإمام المتقين وقائد الأغر المحجلين وشفيع المذنبين سيدنا ومولانا محمد وعلى آله وصحبه وأولاده وأزواجه وذريته وأهل بيته والأئمة الماضين والمشائخ المتقدمين والشهداء والصالحين وأهل طاعتك أجمعين من أهل السماوات والأرضين برحمتك يا أرحم الراحمين يا أكرم الأكرمين. والحمد لله رب العالمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الله سبحانه وتعالى നമുക്കെല്ലാവർക്കും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഓരോ നിമിഷത്തിലും ഉണർവിൽ തന്നെ കാണുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരും എത്തിക്കട്ടെ. നമ്മുടെയൊക്കെ മാതാപിതാക്കൾ അവരുടെയൊക്കെ വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റിക്കൊടുക്കട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ അറിയുന്ന അവിടുത്തെ ഹഖീഖത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ച് അറിയുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ ബിജാഹി നബീൽ അമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.